നമസ്കാരം, ഞാൻ ഡോക്ടർ ഒക്കെ അബ്ദുൽ അസീസ്, കോട്ടക്കൽ യുനാനി ഹോസ്പിറ്റൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉപ്പൂറ്റി വിള്ളൽ, പാദം വിള്ളൽ, അല്ലെങ്കിൽ വിള്ളൽ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു അസുഖത്തെക്കുറിച്ചാണ്. നമുക്കറിയാവുന്ന പോലെ വളരെ ചെറിയൊരു അസുഖമാണെങ്കിൽ പോലും ഇതുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ നിത്യജീവിതത്തിനെ ബുദ്ധിമുട്ടിലാക്കുന്ന വലിയൊരു പ്രയാസം തന്നെയാണ് ഈ വിള്ളൽ കൊണ്ടുണ്ടാകുന്നത്. നമ്മിൽ പല ആളുകൾക്കും ചെറിയ രൂപത്തിലുള്ള വിള്ളലോ അല്ലെങ്കിൽ ക്രാക്കോ വരൾച്ചയോ ഒക്കെ ചില ക്ലൈമറ്റിൻ്റെ ഭാഗമായിട്ട് വിൻ്റർ സീസണിൽ ഒക്കെ ആയിട്ട് വന്ന് പോവാറുണ്ട്. എന്നാൽ ഇതിലപ്പുറം സ്ഥിരമായി വിള്ളലൊരു അസുഖമായി അവരുടെ ശരീരത്തിന് സ്കിന്നിന് നാശം സംഭവിച്ച് അത് വേദനയും അതുപോലെ നടക്കാൻ പ്രയാസവും ഒക്കെയുള്ള ബുദ്ധിമുട്ടിലേക്ക് എത്തുന്ന ഒരുപാട് ആളുകൾ നമ്മിൽ കാണാറുണ്ട്. ഇത്തരം ആളുകൾക്ക് ഈ ഒരു പ്രയാസം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് വിൻ്റർ സീസൺ ആകുമ്പോഴായിരിക്കും. അതുപോലെ ഇത്തരം വിള്ളൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഈ ഉപ്പൂറ്റിയുടെ ഭാഗം മറ്റു സ്കിന്നിലെ ഭാഗങ്ങളെ അപേക്ഷിച്ച് ഒരു വ്യത്യാസമുള്ളത് നമ്മളെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രഷർ താങ്ങുന്ന നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ കൂടുതൽ എന്താ പറയുക മർദ്ദം അനുഭവിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഉപ്പൂറ്റിയുടെ ഭാഗം. അതുകൊണ്ട് തന്നെ സ്ഥിരമായി പ്രഷർ വന്ന് വന്ന് ആ ഭാഗത്തുള്ള ലെയറിന് സ്കിന്നിനൊക്കെ കൂടുതൽ കട്ടിപ്പ് വരാനും അതൊരു കൂടുതൽ ഡെഡായ സെൽസ് അടിഞ്ഞുകൂടി കല്ലിച്ച ശരീരപ്രകൃതി പോലെ ഉള്ള ഒരവസ്ഥയിലേക്ക് എത്താനും കാരണമാവുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെറിയ വിള്ളൽ അവരുടെ ശരീരപ്രകൃതി കാരണമായിട്ടോ ക്ലൈമറ്റിൻ്റെ കാരണമായിട്ടോ ഒക്കെ വന്നു ചേർന്നാൽ പിന്നീട് അത് മാറ്റിയെടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ അത് അഡ്വാൻസ് ചെയ്ത് ഈ വിള്ളൽ വലുതായി വലുതായി ഉള്ളിലേക്ക് എത്തുകയും ശരീരത്തിൻ്റെ കോശം ഈ ഭാഗത്തുള്ള കോശങ്ങൾക്ക് നാശം സംഭവിക്കുകയും അത് വലിയ വേദനയും ബുദ്ധിമുട്ടും ഇൻഫെക്ഷനൊക്കെ ആയി മാറുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത മറ്റ് സ്കിന്നുകളെ അപേക്ഷിച്ച് ഇവിടെ നമ്മുടെ സ്കിന്നിന് തൊലിക്കുള്ള മൃദുത്വം നൽകുന്ന അല്ലെങ്കിൽ അതിനൊരു എണ്ണമയം നൽകുന്ന അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് എഫക്റ്റൊക്കെ കൊടുക്കുന്ന കോശങ്ങൾ, സെബേഷ്യസ് ഗ്ലാൻഡുകൾ ഒക്കെ കുറഞ്ഞ ഒരു ഏരിയയാണ് ഈ പൂറ്റിയുടെ ഭാഗം. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് സ്കിന്നിന് ഒരു പ്രാവശ്യം നാശം സംഭവിച്ചാൽ അല്ലെങ്കിൽ കൂടുതൽ കട്ടി വന്ന് അതിൻ്റെ ഒരു മൃദുത്വമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവിടെ വിള്ളൽ വരികയും അതുപോലെ ഈ വിള്ളൽ വന്നിടത്ത് ഡ്രൈനസ് ഒന്നുകൂടി ഓവറായി അത് കൂടുകയും ഒക്കെ ചെയ്യാൻ വളരെ സാധ്യതയുള്ളൊരു ഏരിയയാണ്. വിള്ളലിൻ്റെ കാരണമായിട്ട് നമ്മൾ പറഞ്ഞു ജലാംശം കുറഞ്ഞ അവസ്ഥ, മോയ്സ്ചറൈസിങ് എഫക്റ്റ് കുറയുന്നത്, ഇതൊക്കെ വരുന്നത് പ്രത്യേകിച്ചും ചില ശരീരപ്രകൃതി പ്രകൃതിയാ ഡ്രൈനസ് കൂടുതലുള്ള, വരൾച്ച കൂടുതലുള്ള ശരീരപ്രകൃതിക്കാരിലാണ്. അതിന് പുറമെ ക്ലൈമാറ്റിൻ്റെ എഫക്റ്റ്, വിൻ്റർ സീസണുകളിൽ ഡ്രൈനസ് കൂട്ടുന്ന സാഹചര്യങ്ങളിലൊക്കെ ഈ ഒരു എഫക്റ്റ് കൂടുതലായി കാണാം. ഇനി ഇതിന് പുറമെ ചില അസുഖങ്ങൾ, പ്രത്യേകിച്ച് സ്കിൻ ഡിസീസിൽ പെടുന്ന സോറിയാസിസ്, അതുപോലെ എക്സിമ, ഇങ്ങനത്തെ അസുഖങ്ങളും ഈ പാദം വിള്ളലിലേക്ക് എത്തിക്കാറുണ്ട്. ചെറിയ രൂപത്തിൽ ഇതിന് കാരണമാകുന്ന മറ്റ് കാരണങ്ങളാണ് ചില പ്രമേഹ രോഗികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി സ്കിന്നിന് ബാധിക്കുന്നത്. ഇത്തരം കാരണങ്ങളൊക്കെ ഉപ്പൂറ്റി വിള്ളലിലേക്കും പാദം വിള്ളലിലേക്കൊക്കെ നയിക്കാവുന്നതാണ്. ചികിത്സയുടെ ഭാഗം പറയുമ്പോൾ സാധാരണഗതിയിൽ ചെറിയ രൂപത്തിലുള്ള സഹിക്കാവുന്ന വിള്ളലും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഉള്ള ആളുകൾക്ക് എന്തെങ്കിലും ഹോം റെമിഡിയോ അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ച് അവർക്ക് കൊണ്ടു നടക്കാവുന്നതാണ്. സാധാരണ ഇത്തരം അവസ്ഥയിൽ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് നിലനിർത്തി കൊടുക്കുക എന്നുള്ളതാണ്. അതിനേറ്റവും പ്രധാനമായി നമുക്ക് സ്ഥിരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് വാസ്ലൈൻ, അതുപോലെ നമ്മുടെ വെളിച്ചെണ്ണ, പ്രത്യേകിച്ചും വെന്ത വെളിച്ചെണ്ണ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. അതിന് പുറമെ ഇതുപോലെയുള്ള നാച്ചുറൽ പ്രൊഡക്റ്റുകളായ അലോവേറ ജെല്ല്, ഒലിവ് ഓയില്, ഇത്തരം പദാർത്ഥങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് പുരട്ടി അവിടെ ഒരു മെഴുക്ക് രൂപം നിലനിർത്തി കൊടുക്കുക എന്നതാണ് ഇവർക്ക് സ്ഥിരമായി ചെയ്യാൻ കഴിയുന്നത്. ഇനി ഈ കട്ടിയുള്ള ഭാഗം വന്ന് അവിടെ വിള്ളൽ വരുന്ന ആളുകൾ സ്ഥിരമായി ചെയ്യാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഡെഡ് സെല്ലിനെ റിമൂവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഏറ്റവും ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 10 or 15 മിനിറ്റ് കാല് ഇറക്കി വെക്കുകയും ശേഷം ജലാംശം നന്നായി ഒപ്പിയെടുത്ത ശേഷം എന്തെങ്കിലും ഒരു പരുക്കൻ പ്രതലത്തിൽ, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് നമ്മുടെ ബ്യൂട്ടി ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന പ്യൂമിക് സ്റ്റോൺ എന്ന് പറയുന്ന ആ ഒരു പരുക്കൻ കല്ല് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതലത്തിൽ, പരുക്കൻ പ്രതലത്തിൽ വെച്ചിട്ട് ഈ ഭാഗം നന്നായിട്ട് മൃദുവായിട്ട് ഉരതി കൊടുക്കുക. വളരെ ഹാർഡായിട്ട് ഉരതി ആ ഭാഗത്ത് ഇഞ്ചുറി വരുത്താതെ വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു മൃദുവായ രൂപത്തിൽ ഉരതി 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 അവിടെയുള്ള ഡെഡ് സെല്ലുകളെ
നശിപ്പിച്ച് കളയുക. ഇങ്ങനെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ചില ആളുകൾ ഇത് സ്ഥിരമായി ഇങ്ങനെ അമിതമായി ഉരതി 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 ചെയ്യുന്ന പ്രവണത കാണാറുണ്ട്. ഇത് ദോഷം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി എത്തിക്കാം. ഇനി കൂടുതൽ കട്ടിയുള്ള രൂപത്തിലാണ് ഇവിടെ കാണപ്പെടുന്നത് എങ്കിൽ അവർക്ക് ആഴ്ചയിലൊരു രണ്ടോ മൂന്നോ തവണയും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്തതിൻ്റെ ശേഷം ഇവർ ഒന്നുകൂടെ ഡ്രൈ ആക്കിയതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീമോ, ഏറ്റവും നല്ലത് വാസ്ലൈൻ, അതുപോലെ വെളിച്ചെണ്ണ, നമ്മുടെ അലോവേറ ജെൽ, ഇതുപോലെയുള്ള എന്തെങ്കിലും ജെല്ലുകളോ മോയ്സ്ചറൈസിങ് ക്രീമുകളോ അല്ലെങ്കിൽ ഫ്രൂട്ട് ക്രീമുകളോ എന്തെങ്കിലുമൊക്കെ തേച്ച് അതിൻ്റെ ശേഷം ഒരു സോക്സോ മറ്റോ ഉപയോഗിച്ച് നന്നായി കവർ ചെയ്ത ശേഷം, രാത്രിയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ രാത്രി കിടന്നുറങ്ങിയാൽ പകൽ സമയമാണെങ്കിൽ ഇത് കുറച്ച് കൂടുതൽ സമയം ശരീരത്തിൽ നിൽക്കുന്ന രൂപത്തിൽ ഇങ്ങനെ ചെയ്യുന്നതും വളരെ നല്ലതാണ്. അതുപോലെ ഈ പാദം വിള്ളലിന് ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് അമിതമായി ഫാന് ഇട്ടതിൻ്റെ ശേഷം ചുവട്ടിൽ കിടക്കാതിരിക്കുക. പരമാവധി സോക്സോ മറ്റോ ഉപയോഗിച്ച് കാല് രണ്ടും കവർ ചെയ്തിട്ട് കിടക്കാൻ ശ്രമിക്കുക. നമ്മുടെ പുറത്തിറങ്ങുന്ന സമയങ്ങളിൽ പരമാവധി സോക്സും ഷൂവും പോലെ കാല് മറക്കുന്ന ചെരുപ്പുകൾ ധരിക്കുന്ന ഒരു ശീലം കൊണ്ടുവരിക. പിന്നെ ഭക്ഷണത്തിൽ കൂടുതൽ ജലാംശമുള്ള ഭക്ഷണങ്ങൾ, പഴങ്ങൾ, ഫ്രൂട്ട്സ് ഇതൊക്കെ നന്നായി ഉൾപ്പെടുത്തുക. വിറ്റാമിൻസ് കൂടുതൽ എ ഇ പോലെയുള്ള ഘടകങ്ങൾ ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുക. ഇതൊക്കെയാണ്. ഇനി നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം, എല്ലാവിധം വിള്ളലിനും, അതായത് വിള്ളൽ ഏത് സമയം എത്ര കൂടിയാലും നമ്മൾ ഈ വാസ്ലൈൻ മാത്രം പുരട്ടി കൊണ്ടുപോയാൽ മതി, അല്ലെങ്കിൽ വാസ്ലൈനോ വെളിച്ചെണ്ണയൊക്കെയാണ് ഇതിനുള്ള ഒരു മരുന്ന് എന്ന രൂപത്തിൽ അതിനൊരു മരുന്നിൻ്റെ സ്ഥാനത്ത് കണ്ട് അതുമാത്രം ഉപയോഗിച്ച് പോകുന്നത് ശരിയല്ല. പലപ്പോഴും ഇത് മരുന്ന് ഉപയോഗിക്കണം, ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. ഒരു ഡോക്ടറുടെ സഹായത്താൽ ആവശ്യമായ ചികിത്സ, യുനാനിയിൽ ഇതിന് വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. ഇത്തരം ആളുകളിൽ അകത്തേക്ക് കഴിക്കുവാനുള്ള മരുന്നും പുറത്തേക്ക് പുരട്ടുവാനുള്ള മരുന്നും ഒക്കെ കൊടുത്തിട്ട് ഇവരുടെ ഈ അവസ്ഥയെ മാറ്റിയെടുക്കുക എന്നതാണ് ഇതിൽ പ്രധാനമായും ചെയ്യാനുള്ളത്. ഇനി ഇത്തരം വിള്ളൽ കുറച്ചും കൂടെ കൂടുതലുള്ള ആളുകൾക്കും അതുപോലെ സ്കിന്നിന് അത് കേടുവരുത്തി ചുവന്ന കളറും പാടും ഒക്കെ വരുത്തുന്ന അവസ്ഥയൊക്കെ ആണെങ്കിൽ അവർക്ക് പരീക്ഷിക്കാവുന്ന മറ്റൊരു നാച്ചുറൽ റെമഡിയാണ് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയും പച്ചമഞ്ഞളും കൂടെ അരച്ച് പുരട്ടുക എന്നുള്ളത്. അതുപോലെ അലോവേറ ജെല്ലിൽ പച്ചമഞ്ഞൾ ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് അത് പുരട്ടുകയും ഇതിന് ഒരു പരിഹാരമാണ്. ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, പാദം വിണ്ട് കഴിഞ്ഞാൽ ഈ വിള്ളലൂടെ നമ്മൾ ചെളിയിലോ അതല്ലെങ്കിൽ മണ്ണിലോ പൊടിപടലങ്ങളിലോ ഒക്കെ കൂടുതൽ നിൽക്കുന്നത് ഈ ഭാഗത്ത് ഇൻഫെക്ഷൻ വരാനോ വേദന കൂട്ടാനോ അസുഖം വർദ്ധിപ്പിക്കാനോ ഒക്കെ കാരണമാവും. അതുകൊണ്ട് പരമാവധി വിള്ളൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ഭാഗം വൃത്തിയായി സൂക്ഷിക്കുക എന്നത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, താങ്ക് യു.